നമസ്കാരം. തൃശൂർ ജില്ലയിൽ ഒരു വിഭാഗം ജനങ്ങളുടെ അതിജീവനത്തിൻ്റെ പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടത്തിന് ഒരാണ്ടിൻ്റെ ദൈർഘ്യമുണ്ട്. അതായത് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞാലിപ്പാറ സമരസമിതിയെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. ഒരു പക്ഷേ കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഭാഗം ജനങ്ങളുടെ ഏറെക്കാലമായുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഒരു തരത്തിലും നീതി ലഭിക്കാത്തവർ പോരാട്ടങ്ങളിലൂടെ അവർ അതിജീവനത്തിൻ്റെ പാതയൊരുക്കുകയാണ്. കഴിഞ്ഞ ഒരാണ്ട് ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഒരു ക്വാറി പൂട്ടണമെന്ന ആവശ്യവുമായി നിലകൊള്ളുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ 3 വർഷമായി കേരളത്തെ വേട്ടയാടുമ്പോൾ പോലും ഒരു വശത്ത് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് വാചാലാകുന്നവർ മറുവശത്ത് അതിനോട് കണ്ണടയ്ക്കുന്ന നേർക്കാഴ്ചയാണ് കുഞ്ഞാലിപ്പാറയിൽ നിന്ന് കാണാനാകുന്നത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോടശ്ശേരി മലയ്ക്ക് മുകളിൽ, അതായത് അതീവ പ്രകൃതി രമണീയവും ഒപ്പം പരിസ്ഥിതി ദുർബല പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ക്വാറിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ച ഇടത്താടൻ ഗ്രാനൈറ്റ്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ക്വാറിയും ഖനനവുമെല്ലാം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ജനങ്ങൾ കുറെ കാലമായി തെരുവിൽ കഴിയുന്നത്. ഒരു വശത്ത് പ്രകൃതി സ്നേഹത്തെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുന്നവർ മറുവശത്ത് ആ വിഷയത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തുന്നുണ്ട് എന്ന് കുഞ്ഞാലിപ്പാറയിലെ കഴിഞ്ഞ 1 വർഷത്തെ സമരം കൊണ്ട് വെളിവാകുന്നുണ്ട്. നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രദേശം സന്ദർശിച്ചു. അതായത് കൃത്രിമമായി ഉണ്ടാക്കിയ ഭൂരേഖ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ഒരു ക്വാറി പ്രവർത്തിക്കാൻ വേണ്ടി ഇടത്താടൻ ഗ്രാനൈറ്റ്സ് എന്ന സ്വകാര്യ കമ്പനി അനുമതി തേടിയെന്ന് ഈ നാട്ടുകാർ ആവർത്തിച്ചു പറയുന്നു. ഇതിനെതിരെ പ്രതിഷേധ സമരങ്ങളും നിയമ പോരാട്ടങ്ങളും ഇവർ നടത്തി തുടങ്ങിയിട്ട് ഏകദേശം കുറെ കാലങ്ങളാകുന്നു. എന്നിട്ടും കോടതിയുടെ പിൻബലത്തിൽ മാത്രം നിലവിൽ ക്വാറിക്ക് താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കാനായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇനിയെല്ലാം സർക്കാരിൻ്റെ കയ്യിലാണ്. ഒരുപക്ഷേ 1 വർഷത്തെ ഒരു സമൂഹത്തിൻ്റെ യാതന എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നിരവധി കുടുംബങ്ങളാണ് ഏറെക്കാലമായി ഈ ക്വാറി അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത് അവരുടെ ജോലികൾ പോലും ഉപേക്ഷിച്ചും ദൈനംദിന ജീവിതത്തിൻ്റെ പല പല കാര്യങ്ങളും ഉപേക്ഷിച്ചാണ് ഇവർ സമരം നടത്തുന്നത്. നിരവധി പരാതികളുമായി അധികാരികൾക്ക് മുന്നിൽ താണുകയാണ് ഇവർ അപേക്ഷിച്ചതിന് കണക്കും കയ്യുമില്ല. എന്നിട്ടും ഇവർക്ക് നേരെ കണ്ണു തുറക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല. ഒരുപക്ഷേ ഒരു സൈഡിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന വിഷയത്തിൽ ശക്തമായ തർക്കം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഈ പരിസ്ഥിതി ദുർബല മേഖലയിൽ ഇത്തരത്തിലൊരു ക്വാറി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചു എന്നുള്ളതാണ് ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യം. ഇപ്പോഴത്തെ നിലയിൽ ഈ ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കി കഴിഞ്ഞാൽ പിന്നീട് കാലങ്ങളായി തുടരുന്ന ഇവരുടെ പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം അപ്രസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് വരരുതേ എന്ന് സ്വപ്നം കണ്ടുകൊണ്ടും ഒപ്പം വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിൽ കുഞ്ഞാലിപ്പാറയിലെ ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ ഈ ജനവിഭാഗം കാലങ്ങളായി സമരം തുടരുന്നത്. അതിൻ്റെ 1 ആണ്ട് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ ഈ പ്രതിഷേധത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളൊന്ന് കേട്ടുനോക്കാം. ഉമ്പതുങ്ങൽ കുഞ്ഞാലിപ്പാറ പ്രദേശത്തെ ജനജീവിതവും പരിസ്ഥിതിയും തകർക്കുന്ന എടത്താടൻ ഗ്രാനൈറ്റ്സ് എന്ന ക്വാറിക്കും ക്രഷറിനുമെതിരെ കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സമരം ആരംഭിച്ചിട്ട് ആഗസ്റ്റ് 16 1 വർഷം തികയുകയാണ്. 1 വർഷം തികയുന്ന ഈ വേളയിൽ കേരള ഹൈക്കോടതി ഈ എടത്താടൻ ഗ്രാനൈറ്റ്സിൻ്റെ ക്വാറി പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. തങ്ങൾക്ക് എല്ലാവിധ ലൈസൻസുകളുണ്ടെന്നും അനുമതികളുണ്ടെന്നും പറഞ്ഞ് നടക്കുന്ന എടത്താടൻ ഗ്രാനൈറ്റ്സിൻ്റെ അവകാശവാദങ്ങൾ പൊളിച്ചെഴുതുന്നതായി ഈ കോടതി വിധി. കഴിഞ്ഞ 1 വർഷമായി കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പോരാട്ടത്തെ ന്യായീകരിക്കുന്നതാണ് ഈ കോടതി വിധി. വനഭൂമിയിൽ എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എടത്താടൻ ഗ്രാനൈറ്റ്സ് കോറിങ് നടത്തുന്നതെന്ന് കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇവരുടെ എൻവയോൺമെന്റൽ ക്ലിയറൻസിന് ഇവർ സമർപ്പിച്ച രേഖകൾ കൃത്യമല്ലെന്നും വ്യാജമാണെന്നും പല ഡോക്യുമെന്റുകളും കൃത്യമായി സബ്മിറ്റ് ചെയ്തിട്ടില്ലെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ 1 വർഷക്കാലമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാ ജനവിഭാഗവും ഒന്നിച്ചാണ് സമരത്തിൽ അണിനിരുന്നത്. വിവിധ സംഘടനകൾ ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ വ്യക്തികൾ, സംഘടനകൾ, മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും ഈ വേളയിൽ 1 വർഷം തികയുന്ന ഈ വേളയിൽ കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതിയുടെ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. എന്നാൽ പോരാട്ടങ്ങൾ അവസാനിച്ചിട്ടില്ല. ഈ സമരസമിതിയുടെ ആവശ്യം, ഈ സമരസമിതിയുടെ ഒരേ ഒരു ലക്ഷ്യം എന്നത്, ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഉന്നയിക്കുന്ന ഒരേ ഒരു ലക്ഷ്യം എന്നത്, ഈ ക്വാറിയും ക്രഷറും എന്നേക്കുമായി ഇവിടെ നിർത്തലാക്കുക എന്നതാണ്. മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ ദുരന്ത നിവാരണ പദ്ധതി രേഖയിൽ ഈ 9 കുഞ്ഞാലിപ്പാറ പ്രദേശം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അത്തരമൊരു പ്രദേശത്ത് കവളപ്പാറ പോലെ പുത്തുമല പോലെ ഒരു ദുരന്തം ഇനി ആവർത്തിക്കപ്പെടരുത്. അതുകൊണ്ട് ഇവിടെ ഖനന നിരോധിത മേഖലയായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് പുറമ്പോക്ക് വഴി കയ്യേറി പുറമ്പോക്ക് വഴിയിലാണ് ഈ സ്ഥാപനം ക്രഷർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ക്രഷർ പ്ലാന്റ് പൊളിച്ചു കളയേണ്ടതുണ്ട്. ഈ സ്ഥാപനം നടത്തിയ വിവിധ നിയമലംഘനങ്ങൾ അധികാരികൾ കണ്ടെത്തി ഉചിതമായ നടപടി കൈക്കൊള്ളേണ്ടതുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കാതെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം എന്നേക്കും അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരുക തന്നെ ചെയ്യാനാണ് കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതിയുടെ തീരുമാനം. അവർ പറഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെ ഇവിടുത്തെ അധികാരികൾ വെറുതെ അങ്ങ് തള്ളിക്കളയരുത്. ഒരുപാട് യാതനകൾ അനുഭവിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. കവളപ്പാറയിലും പുത്തുമലയിലും ഇപ്പോൾ ഈ വർഷം രാജമലയിലും തുടർച്ചയായി മൂന്നാം വട്ടം പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതേ ദുരന്തം ഇത്തരത്തിലുള്ള ഒരു ക്വാറി മുഖേന കുഞ്ഞാലിപ്പാറയിലും ഉണ്ടാകുമോ എന്ന് ഇവിടുത്തെ ജനം ആശങ്കപ്പെടുന്നുണ്ട്. അത്തരത്തിലൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകരുത്, അവരുടെ സ്വൈര്യമായ ജീവിതത്തിന് ഇത് അടച്ചു പൂട്ടേണ്ട ആവശ്യമുണ്ടെന്ന് വളരെ ശക്തമായി തന്നെ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സ്വകാര്യ കമ്പനിയെ നിലനിർത്താൻ വേണ്ടി ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ അത് കാരണം നിരവധി സാധാരണക്കാരുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കാണാതെ പോകരുത്. ഒരുപക്ഷെ കോടതി എന്നൊരു കച്ചിത്തുരുമ്പ് അവർക്കില്ലായിരുന്നെങ്കിൽ ഈ ക്വാറി ഇപ്പോഴും യഥേഷ്ടം പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം എല്ലാവർക്കും അറിയാം, ഈ പ്രദേശം സന്ദർശിക്കാത്ത പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളില്ല. പലരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അതും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ. ഇവിടെ വന്നു പോകുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യവുമില്ല, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. ഒരുപക്ഷെ ഈ പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്നാണോ ഇവിടുത്തെ അധികാരികൾ എടുത്തിരിക്കുന്ന തീരുമാനം? എന്തെങ്കിലും ദുരന്തങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ആദ്യമേ ഇവിടെ സ്വീകരിക്കേണ്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഓരോ ജനകീയ സർക്കാരും ഓരോ നാടിനു വേണ്ടിയും മാതൃകാപരമായി എടുക്കേണ്ടത്. ഈ സർക്കാരിന്റെ ഭാഗത്ത്, അതായത് ജനകീയ സർക്കാർ എന്ന് പറയപ്പെടുമ്പോൾ പോലും, ഇവിടെ പ്രവർത്തിക്കുന്ന അനധികൃതമായ ഈ ക്വാറി അടച്ചുപൂട്ടാമെന്ന ഉറപ്പ് പോലും തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഇവർക്ക് നൽകിയതായി നാട്ടുകാർ പറയുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പരിസ്ഥിതി ദുർബല മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറി അടച്ചുപൂട്ടേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ആദ്യം ഈ ക്വാറി പ്രവർത്തിക്കുന്നത് കൃത്യമായ പരിസ്ഥിതി ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അതായത് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ ബോള് സർക്കാരിന്റെ കോർട്ടിലാണ്. സർക്കാർ എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. ഇവിടെ ക്വാറി വേണോ അതോ സാധാരണക്കാരെ സർക്കാരിനൊപ്പം വേണോ എന്നുള്ള കാര്യമാണ് സർക്കാർ സംവിധാനങ്ങൾ ആലോചിക്കേണ്ടത്. സാധാരണക്കാരായതുകൊണ്ട് കുറേയേറെ ജനങ്ങളുടെ നിലവിളികൾ നിങ്ങൾ കേട്ടില്ല എന്ന് നടിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഭരണ നേതാക്കന്മാർക്ക് വേണ്ട സ്വഭാവ ഗുണമല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഇവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു നൽകുമെന്ന പ്രതീക്ഷ ഇന്നും ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സർക്കാരിലും അവർക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ശക്തമായ നടപടികൾ തന്നെയാണ് കഴിഞ്ഞ 3 വർഷത്തെ പ്രകൃതി ദുരന്തങ്ങൾ മുൻനിർത്തി കുഞ്ഞാലിപ്പാറയിലെ ഈ വിഷയത്തിലും സർക്കാർ കൈക്കൊള്ളേണ്ടത്. ആ വിഷയത്തിൽ ഒരു തരത്തിലുള്ള അലംഭാവവും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ഇനിയെങ്കിലും ഏകദേശം 365 ദിവസമായി അവർ തെരുവിൽ പ്രതിഷേധത്തിലാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇനിയെങ്കിലും അവർക്ക് സമാധാനമായി ഒന്ന് ഉറങ്ങാനുള്ള അവസരം സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഒരു സ്വകാര്യ സ്ഥാപനം പ്രവർത്തിക്കേണ്ട എന്നല്ല പറയുന്നത്, അത് പരിസ്ഥിതി ദുർബല പ്രദേശത്ത് വേണോ എന്നുള്ളതാണ് ചോദ്യം. ഖനനമെല്ലാം ആവശ്യമാണ്, പക്ഷേ അത് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടും കുറേയേറെ പേരുടെ സ്വൈര്യ ജീവിതം തകർത്തുകൊണ്ടും ആകരുത് എന്നാണ് പറയാനുള്ളത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതിയുടെ സമരം ഇനി അധികം നാൾ നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ തന്നെ വഴിയൊരുക്കരുത്. ഇതിന് ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും ആ തരത്തിലുള്ള ഇടപെടലുകളെല്ലാം ഉടനടി തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ഈ ക്വാറി പ്രവർത്തിക്കുന്ന പ്രദേശത്തെ ദൃശ്യങ്ങൾ തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണ്. അത് ഒരു മലയുടെ മുകളിൽ ഖനനം നടത്തിയ പ്രദേശത്താണ് ഇത്രത്തോളം പരിസ്ഥിതി ദുർബല പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പോരാത്തതിന് വലിയ ഗർത്തങ്ങളും ഈ പ്രദേശത്ത് രൂപപ്പെട്ടു കഴിഞ്ഞതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ഉറപ്പാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.